Season 2. തുടക്കേണ്ടത് പൊടിപിടിച്ച കണ്ണാടിയെയല്ല, പലതിനെയും കണ്ടില്ലാന്ന് നടിക്കുന്ന നമ്മുടെ കണ്ണുകളെ തന്നെയാണ്. കണ്ണും മനസ്സും തുറന്നു വെച്ച് കേരളത്തിലെ ഓരോ സംഭവത്തെയും ഹാസ്യ കാഴ്ചകളാക്കി മാറ്റുന്ന ഈ വേദിയിലെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുന്നു. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയിലെ നായികമാരുടെ ശ്രേണിയിലെ ശോഭന വാഗ്ദാനമാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം നിമിഷ സജൻ. നഷ്ടപ്പെട്ട മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു വലിയ മുതലാണ് ഈ നിൽക്കുന്ന ഇന്നസെന്റ് ഏട്ടാ, അല്ലേ? സത്യം സർ. അതിന് ഞങ്ങളെ പോലുള്ള ഒരുപാട് പേര് ദൃക്സാക്ഷികളാണ്, നേരിട്ട് കണ്ടു അഭിനയത്തിന്റെ മികവ്. അവാർഡുകളൊക്കെ തേടി എത്തിയിട്ടുണ്ട്, ഇനിയും തേടി എത്തും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കറിയാനുണ്ട് ഇന്നസെന്റ് ഏട്ടാ, ആദ്യത്തെ ചിത്രത്തിന്റെ പേര് തന്നെ തൊണ്ടി മുതൽ ദൃക്സാക്ഷി, അതിനകത്ത് കേസും ഒക്കെ ഉണ്ട്. മധുപാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേരും ഒരു കുപ്രസിദ്ധ പയ്യൻ, പ്രസിദ്ധ പയ്യനല്ല കുപ്രസിദ്ധ പയ്യൻ അല്ലേ? എന്താണ് ഈ കുപ്രസിദ്ധി? എല്ലാവർക്കും നമസ്കാരം. സോ എൻ്റെ അടുത്ത സിനിമയാണ് ഒരു കുപ്രസിദ്ധ പയ്യൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുപ്രസിദ്ധ പയ്യനെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമ അജയൻ, ടോവിനോ ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ഇത് സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പം നമ്മൾ ചുറ്റിന് കാണുന്നുണ്ട്, ഇപ്പോൾ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ അയാൾ എന്തിനാണ് ഇങ്ങനെ ആയതെന്ന് ആരും ചിന്തിക്കാറില്ല. സോ എനിക്ക് തോന്നുന്നു ഇത് അജയൻ, പാവപ്പെട്ട എൻ്റെ അജയൻ്റെ ഒരു കഥയാണ്. ഒരു കുപ്രസിദ്ധ പയ്യനിലെ അഡ്വക്കേറ്റാണ് ചെയ്യുന്നത്. സത്യം പറയാം, പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തു വന്നതിൽ ഏറ്റവും ഹെവി ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് ഒരു കുപ്രസിദ്ധ പയ്യനിലെ. ഒരു കില്ലറിനെ രക്ഷിക്കാനുള്ള മിഷനിലാണ് ഹന്ന. ഒരു കാര്യം, ഒറ്റ ചോദ്യം, എന്താ സംശയം ഉണ്ടോ? കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. എന്ത് വന്നാലും ഞാൻ പറയില്ല സാറിന്, എന്ത് തന്നാലും ഞാൻ അങ്ങനെ പറയത്തേ ഇല്ല. ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലേ? ഇപ്പൊ താരനിര, വൻ താരനിരയാണ് ടൊവിനോയുടെ നേതൃത്വത്തിൽ അല്ലേ? എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. അപ്പൊ ആ പ്രതീക്ഷകളെല്ലാം പോവണിയും ഉഗ്രൻ പടമായിരിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. ഒരു വിശേഷം കൂടി ഉണ്ട്, എന്റെ ഈ സിനിമയായ ഒരു കുപ്രസിദ്ധ പയ്യനിൽ റിമി ചേച്ചി പാട്ട് പാടിയിട്ടുണ്ട്. അടിപൊളി മാപ്പിള പാട്ട്. ഞാൻ ഈ സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ്. ഈ തൊണ്ടി മുതലും നമ്മൾ ചില സിനിമകൾ കാണും, കണ്ടതിന് ശേഷം അത് ആരാ അഭിനയിച്ചത്? അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ തന്നെ ഈ തൊണ്ടി മുതലും ഈ ദൃക്സാക്ഷിയൊക്കെ കണ്ടതിന് ശേഷം ആരാണ്, ഞാൻ രണ്ടു മൂന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല ഇയാളുടെ പേര്. പിന്നെ നമ്മുടെ ബാബു, ഇടവേള ബാബു, അയാൾ വിളിച്ച് പറഞ്ഞു അത് നിമിഷ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്, ബോംബെയിലായിരുന്നു അല്ലേ? അപ്പം നമ്മൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, നന്നായിട്ട് ചെയ്തപ്പോൾ അവരറിയണം എന്ന് നമുക്ക് തോന്നി എന്നുള്ളതാണ്. റിമി ഓർമ്മ കാണും, സ്ക്രീനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക അതൊരു കഴിവാണ്. അതേപോലെ തന്നെ നേരിട്ട് ഒന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കഴിവാണ്. നിമിഷ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ കരാറ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അല്ലേ മീര? സത്യം സർ. കാരണം നിമിഷ ഇവിടെ കോമഡി സ്റ്റാർസിന്റെ വേദിയിലെത്തുമ്പോൾ എനിക്ക് വരുന്ന വികാരം പേടിയാണ്. കരാട്ടെ ബാക്ക് ബെൽറ്റ് ആയതുകൊണ്ട് അന്ന് നമ്മൾ പറഞ്ഞു നിമിഷ വെറുതെ ഒന്ന് ഡെമോയ്ക്ക് വേണ്ടി, വെറുതെ ഒരു ഡെമോയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ കുറച്ച് ബോയ്സുമായിട്ട് ഒരു സംഘടന, മുംബൈക്കാരി കുട്ടിയാണ്, മുംബൈയിൽ നിന്ന് വന്നാണ്. ആ സമയത്തുള്ള കരാട്ടെ ആ ഓരോ സ്റ്റെപ്സിലും ഉള്ള ഫേഷ്യൽ എക്സ്പ്രഷനാണ് ഞാൻ നോട്ട് ചെയ്തത്. കോമഡി സ്റ്റാർസിനെ കുറിച്ചുള്ള അനാലിസിസും അതെനിക്ക് എങ്ങനെ വിലയിരുത്തുന്നു? അയ്യോ സത്യം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഷോയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ കണ്ടസ്റ്റൻസ് വന്ന് ചെയ്യുമ്പോൾ സോഷ്യലി റെലവെൻറ്റ് അല്ലെങ്കിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്ന ടോപ്പിക് എടുത്തിട്ടാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെറുതെ വന്നിട്ട് സ്കിറ്റ് ചെയ്തിട്ട് നമ്മൾ ചിരിപ്പിച്ച് പോവാതെ നമ്മളിരുന്ന് അവിടെ ചിന്തിക്കും. 2 മിനിറ്റ് എങ്കിലും നമ്മൾ ഇരുന്ന് ചിന്തിക്കും, അയ്യോ ശരിയാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടുത്തെ പോസിറ്റീവ്. നിമിഷ അപ്പോൾ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് അല്ല, നിമിഷ ഒരു നല്ല ജഡ്ജാണ്. வாடி நட்டுக்கட்ட வசமா வந்து மாட்டிக்கிட்ட நீதானே கண்ணுக்குள்ள கத்தி வச்சு நீதானே ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര വെട്ടിക്കവല കരിക്കം പഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരുമാണ്. സ്വാഗതം. ഏതൊരാളിന്റെയും ജീവിതത്തിൽ ഒരല്പം എക്സൈറ്റ്മെന്റും ടെൻഷനും ഡിസ്ട്രാക്ഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആദ്യ രാത്രി. പുതിയൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. ഇവിടെ ഇതാ സ്വപ്ന സുന്ദരമായിട്ടുള്ളൊരു ആദ്യ രാത്രിയിൽ വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറച്ചധികം അതിഥികൾ വന്ന് ചേരുകയാണ്. ഓൺ സ്റ്റേജ് സെലിബ്രേഷൻസ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2-ലെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ആക്ടറുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം ലക്കി സ്റ്റാർസ്. ചേരുംകൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം, പെണ്ണിൻ മെയ്യിൽ നിന്നാണേ താരമ്മൻ. നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ തോറും മച്ചാനേ. നെഞ്ചോരം താരുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടെ കുട്ടി കാത്തിരിക്കും. മതി നിങ്ങളൊക്കെ ജില്ലാന. എടാ നീയൊക്കെ വെറൈറ്റി ആണെന്ന് പറഞ്ഞ കാടും പടലും വെച്ച് കേട്ടെ കാളവണ്ടിയെ ചെറുക്കനെയും പെണ്ണിനും കൊണ്ടുവന്നതും പോരാഞ്ഞിട്ട് ഈ പാതിരാത്രിയായിട്ട് ഓമാറുടെ ഒരു ജില്ലാന. എടാ നീയൊക്കെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എന്നാ കാര്യം അഴിച്ചോന്ന് നോക്കുക, വല്ല അകത്ത് കെട്ടിയിരുന്ന ട്യൂബ് അഴിച്ചോന്ന് നോക്കുക. എടാ കല്യാണത്തിന് വന്ന മുഴുവൻ ആളുകളും വീട്ടിൽ പോയി, പിന്നെ പന്തലുകാരനാ നീന്തലാണ് ഈ മണിയറയുടെ അവിടെ കിടന്ന് കിടക്കുന്നത്. പന്തല് കാശെങ്കിലും മുതലാവണ്ടേ? ആ മതി മതി. പന്തലിലെ കാശ് എത്രയാന്ന് പറ? അതിപ്പോ പന്തല്, ടാർപ്പ്, ട്യൂബ്, ജനറേറ്റർ എല്ലാം കൂടെ 10,000. എന്നാ പിടിച്ചോ, 8,000 രൂപയുണ്ട്. എന്നാലേ 2,000 രൂപയുടെ കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് പോവും. ഇതുപോലെ തന്നെ എന്റെ പെങ്ങടെ മോളെ കല്യാണത്തിന് പന്തലുകാരൻ 2,000 രൂപയും കൂടുതൽ വാങ്ങിച്ചോണ്ടങ്ങ് ഇറങ്ങുവാൻ ഒരു പാണ്ടിലോറി വന്നു ഒറ്റ ഇടിയായിരുന്നു. ഇതൊക്കെ എന്ത്? കഴിഞ്ഞ കല്യാണത്തിന് ഇതേപോലെ ചെറുക്കന്റെ അച്ഛൻ 2,000 രൂപ കുറച്ച് തന്നിട്ട് അകത്തോട്ട് കയറിയത് വെട്ടിയിട്ട വാഴയടക്ക് ധാ കിടക്കുന്നത്. അവസാനം അയാളെ സഞ്ചാരം കഴിഞ്ഞിട്ടാണ് എന്റെ പന്തലഴിക്കാൻ പറ്റിയത്. ഇതാ പിടിച്ചോ, 3,000 ഉണ്ട്. പൊക്കോ. മാമനോ എന്തൊക്കെയുണ്ട്? പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ കല്യാണം പ്രമാണിച്ച് കുറെ കടമുണ്ട്. എടാ സുഖേ, ഡാ കല്യാണത്തെ നീല കാഴ്ചാദ പാൽ നീല നീരാനേ വാനില എന്നോട് വാനില. എടാ സുഖുവേ, എന്നാലും എന്റെ സല്ലേ എന്റെ കല്യാണമായിട്ട് നിനക്ക് രാവിലെ വരാൻ പാടില്ലായിരുന്നു. അളിയ ഗൾഫാരുടെ ജീവിതമല്ലേ, രാവിലെ എത്താൻ പറ്റില്ല, അതല്ലേ ഞാൻ ഈ വൈകിട്ട് എത്തിയത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിനക്ക് നാളെ രാവിലെ വന്നാ പോരായിരുന്നു. ഈ സമയത്ത് ഈ ഓടിപ്പിടിച്ചു കൊണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ വന്നില്ലയോ, എന്റെ പെണ്ണൊന്ന് പരിചയപ്പെടുത്തടാ. പരിചയപ്പെടാൻ വന്നേക്കുന്ന തെണ്ടി. എടാ അതെ അവളെ കുളിക്കുക. എന്നാ പിന്നെ കണ്ടിട്ട് പോവാം. എന്ത്? അല്ല കുളി കഴിഞ്ഞ് ഇറങ്ങുമല്ലോ, അന്നേരം കണ്ട് പരിചയപ്പെട്ടിട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ നീ നിന്ന് പോസ്റ്റായി പോകത്തേ ഉള്ളൂ. അവളുടെ കുളിയെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രണ്ടര മണിക്കൂർ എടുക്കും. നീ നിന്ന് പോരടിക്കണ്ട, പൊക്കോ പൊക്കോ പൊക്കോ. ഇന്ന് കല്യാണം കഴിച്ച നിനക്കെങ്ങനെ അറിയാം അവള് 2.5 മണിക്കൂർ കുളിക്കുമെന്ന്? അതിവിടെ വന്നതിന് ശേഷം ഈ 2.5 മണിക്കൂറിന്റെ കുളി ഒരു 4 എണ്ണം അവള് കുളിച്ചു. അറിയാവോ, ലോജിക്ക് പിടിക്കാൻ വന്നേക്കുന്ന തെണ്ടി. അളിയ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്. നിനക്കൊരു കാര്യം അറിയോ, നിനക്ക് വേണ്ടി ഞാൻ ഗൾഫിൽ നിന്ന് നല്ല ഒന്നാം തരം ഈത്തപ്പഴവും ബദാമും കൊണ്ടുവന്നിട്ടുണ്ട്. ബദാം ഇവിടെ വെച്ചിട്ട് ഈന്തപ്പഴമായിട്ട് പോടാ. ഭയങ്കര ക്ഷീണം, ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം. നീ പൊക്കും സുഖുവേ, അതിരാത്രിയൊക്കെയാണ് ഇനി ഇവിടെ നിന്നാ നിന്റെ അവസാനത്തെ രാത്രി ആയിരിക്കുന്നു. വീട്ടിൽ പോടാ. രാവിലെ തൊട്ടുള്ള അളച്ചില്ല, എന്തൊരു ക്ഷീണം. പോയോ? ഇങ്ങനെ കയറിപ്പോ നിന്റെ കുഞ്ഞമ്മേടെ കല്യാണം നടന്ന വീടല്ലത്. കല്യാണം നടന്ന വീടാന്ന് എനിക്കറിയാം, പക്ഷെ കുഞ്ഞമ്മേടെ കല്യാണം എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഓ എടാ, നമ്മളിവിടെ എന്തിനാണ് വന്നത്? അത് ശരി, അത് മറന്നുപോയോ? നമ്മള് മോഷ്ടിക്കാനല്ലേ വന്നത്. കൈവെള്ളല്ല വല്ല എഴുതിയിട്ട് കേട്ടോ, എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റിയല്ലേ. കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു. പേടിക്കണ്ട, നമുക്ക് ഗോപാലിന്റെ അടുത്ത് പോയി ജനറേറ്റർ വാടക എടുത്തോണ്ട് വരാന്ന്. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ചുമ്മാ നോണ പറയില്ലേ, ഇനി 2 പേരോട് ഉറങ്ങാനുണ്ട്. നമ്മൾ 2 പേരും. ആ പൂട്ട് പൊളിക്കാൻ കൊണ്ടുവന്ന കമ്പിപ്പാരെവിടെ? അതെന്തിനാ? നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കേ. നീ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഇവിടത്തെ പെണ്ണിന്റെ ചെറുക്കന്റെ ആദ്യരാത്രിയാണ്. നിന്റെ ബഹളം കേട്ട് അവരിറങ്ങി വന്ന നമ്മളെ പിടിക്കും. മണ്ടത്തര എഴുന്നള്ളിക്കല്ലേ. എന്ത്? ഇന്ന് അവരുടെ ആദ്യരാത്രി അല്ലേ. ഇന്ന് ഭൂകമ്പം ഉണ്ടായാലും അവര് പുറത്തിറങ്ങത്തില്ല. അപ്പൊ ഇന്നത്തെ ഓപ്പറേഷൻ ഇവിടെ തുടങ്ങും. ഓക്കെ ഓക്കെ, പതുക്കാം. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എന്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈ നീട്ടുന്നു. എങ്ങനെ തുടങ്ങണം? പേരെന്താ? ഓ പേരെനിക്കറിയാലോ, മണ്ടത്തരം വിളിച്ച് പറയല്ലേടാ സുകുമാരാ. പേര് നിനക്കറിയാൻ പാടില്ലേ? വരുമ്പോ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത് മതി. വരട്ടെ. ഹലോ. ഓ ഹലോ സനലാണ്ട്രാ. എന്താണ്ട്രാ? എന്തരായി? എടാ നീ ഇപ്പോഴല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്, പിന്നെ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു എല്ലാം ചെയ്യുന്നേ? തുടങ്ങിയാ? ഇല്ലടാ, ശ്വാസകോശത്തിന്റെ പരസ്യം ആയതേ ഉള്ളു, ഇപ്പൊ തുടങ്ങും. ഏയ് ഞാൻ തന്ന ബദാമൊക്കെ നീ തിന്നാ? നിന്റെ ബദാം? നിനക്കൊരു കോമഡി പറഞ്ഞു തരാം. ഇപ്പഴാ? എടാ നിന്റെ പെണ്ണിന്റെ മുന്നിൽ സ്റ്റാർ ആവണ്ടേ? പറ. അവള് വരുമ്പോ നീ ചോദിക്കണം, എന്ത് സൂയി തുടങ്ങി കൂയി തീരുന്ന പേരെന്തായിരുന്നു? എന്നാന്ന്? സൂയി തുടങ്ങി കൂയി തീരുന്ന പേരെന്തായിരുന്നു? സൂയി തുടങ്ങി കൂയി തീരുന്ന പേരോ? അതന്നതാ നിന്റെ പേര് സുഖു. എങ്ങനെയുണ്ട് കോമഡി? നല്ല കോമഡി. നിനക്ക് ഞാൻ വേറെ കാര്യം പറഞ്ഞു തന്നിട്ടേ, തായി തുടങ്ങി ലീ തരുന്ന ഒരു പേര് ഞാൻ പറഞ്ഞു തരട്ടെ. എന്തൊരു പേര്? തക്കാളി. എന്റെ പേര് വിളിക്കരുത്. വിളിക്കും. അതെ, ഇങ്ങനെ നാണം ഇട്ടില്ലാകെ ഇതാ പാല് പിരിഞ്ഞ് തൈരാകും. പിന്നെ അത് രാത്രി തൈര് കുടിച്ചോന്നുള്ള ചീത്തപ്പേര് എനിക്ക് വരും. അതുകൊണ്ട് അതിങ്ങനെ തന്നാൽ തുടങ്ങായിരുന്നു. കാരണന്മാർക്ക് കൊടുക്കുക. അതെ, ഇത് കാരണന്മാർ കുടിക്കേണ്ടതല്ല, ആദ്യ രാത്രിയിലെ പാല് ഭാര്യയും ഭർത്താവും മാത്രം കുടിക്കേണ്ടത്. ലവ്ലീസിൽ പഠിക്കാം, പകുതി കുടിച്ചിട്ട് പകുതി തരാം. പകുതിയായി അടയാളം വെച്ച് വന്നതല്ലേ. ഞാൻ കുടിക്കട്ടെ. മതി, കിടക്കട്ടെ. അതെ, ഇന്ന് ആദ്യരാത്രിയില് കിടക്കാൻ പറ്റില്ല. പിന്നെ എന്റെ കൂട്ടുകാരി വിഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞു നേരം വെളുക്കണം അവരെ രണ്ടാളും സംസാരിച്ചിരിക്കണം. എല്ലാവർക്കും ഉണ്ടല്ലേ ഇതുപോലൊരു കൂട്ടുകാരി, ചകുനം മുടക്കിയത്. പിന്നെ ഇവിടെ ഇരിക്കി. അല്ല, അതെ ഞാൻ പിന്നെ എവിടെ പോണ അവിടെ വീണേ വീണേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ഹലോ ഹലോ സനലാണ്ട്രാ. എന്താണ്ട്രാ? എന്തരായി? എന്ത്? അവള് പാലും കൊണ്ട് വന്നാ? എടാ, അവര് പാലും കൊണ്ട് വന്ന് കുടിച്ചിട്ട് കിടന്നുറങ്ങി. ഞാൻ ഉറക്കത്തിലേക്ക് ഒഴുതി വീഴാൻ പോയപ്പോഴാ നീ വിളിച്ചത്. ഇന്നഞ്ചാറ് ഉറങ്ങും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. ഈ 5 മണിക്ക് കോതമംഗലത്തേക്ക് ബസ് ഉണ്ടോ രാവിലെ? 5 മണിക്ക് കോതമംഗലത്തേക്ക് ബസ് ഉണ്ടോന്നല്ലേ നീ വെച്ചിട്ട് പോയാ? എന്റെ ഒരു കോതമംഗലം ഇതേ ഓഫീസ് വെച്ച് അവന്റെ ആ പരിപാടി അങ്ങ് തീർന്നോളൂ. അവിടെ ഇനി അവൻ ശല്യം ചെയ്യുന്നൊന്ന് കാണണം. സനല്ലേ? അല്ല, ഒന്നുമില്ല, റൂട്ട് മാറിപ്പോയതാ. വീണേ വീണേ. കാത്തിരിപ്പൂ കൺമണി, കാത്തിരിപ്പൂ കൺമണി. അയ്യോ. ഹലോ സനലാണ്ട്രാ. നിനക്ക് എന്താണ്ട്രാ? നീ എന്തിനടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ? അളിയാ എന്തരായി? എന്ത്? അവള് പാലും കൊണ്ട് വന്നാ? എടാ, അവള് വന്ന് പാലും കുടിച്ചിട്ട് കിടന്നുറങ്ങി. ഞാൻ ഉറക്കത്തിലേക്ക് തെന്നി വീണപ്പോഴല്ലേ നീ വിളിച്ചത്. ഇന്നഞ്ചാറ് ഉറങ്ങും. ആദ്യരാത്രിയാണ്, ഉറങ്ങരുത്. രാവിലെ വരെ സംസാരിച്ചോണ്ടിരിക്കണം. എടാ മെനകെട്ടവനെ, അത് പെണ്ണും പിള്ളേരോട് സംസാരിക്കുന്ന കാര്യമല്ല, നിന്നെ പോലെ വൃത്തികെട്ടവന്മാരോട് സംസാരിച്ചിരിക്കാനാണോ വിളിക്കുന്നത്? അളിയാ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫോൺ വെക്കലേടാ. നീ ഒരു കാര്യം പറയണ്ട. നീ ഇതേ ഇതിന്റെ കോട അങ്ങോട്ട് ഊരിയിട്ട് അവന്റെ വിഷമം പുറത്ത് ഭയങ്കര ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. മിന്നൽ വഴി ഫോണിൽ വഴി ഇറത്ത് കയറി വരും. പിടിവെട്ടിയതല്ല, എന്റെ പിടിവിട്ടതാ. അതെ വീണേ, ഇവളീ വിളിക്കുമ്പോണ്ട് വിളിക്കണ ഇത് എങ്ങോട്ട് ഓടി പോണെന്നറിയാം. വീണേ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ, ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തി ഇണയരയന്നങ്ങൾ, കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു. അയ്യോ, ആരാ ഈ സമയത്ത് മുട്ടി വിളിക്കണത്? അയ്യോ അച്ഛൻ, അച്ഛൻ കണ്ടാ തെറ്റിദ്ധരിക്കും. എങ്ങോട്ട് തല്ലിപ്പൊളിക്കല്ലേ? എന്തോടാ ഇത്? ഇതാ നിനക്കൊരു ഫോൺ വന്നേക്കുന്നു. ഫോണോ? ആ. ഹലോ സനലാൻഡ്ര. അയ്യോ. എന്തിനാടാ നീ ലാൻഡ് ഫോൺ കട്ട് ചെയ്തു വെച്ചേ? ഏയ്. എന്തായി? അവള് പാലും കൊണ്ട് വന്നാ? എടാ പാലും കൊണ്ട് വന്ന് കുടിയും കഴിഞ്ഞ് കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങി പകുതിയായപ്പോഴല്ലേ നീ വിളിച്ചത്. ഇന്ന് അഞ്ചാറ് ഉറങ്ങും. അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ടാ. നീ ഒന്നും പറയണ്ട, നീ വെച്ചിട്ട് പോയേ. അളി വെക്കല് വെക്കല്, ഈ കാര്യം കേട്ടുപോണം. പറ. എടാ ശബരിമലയിലെ സ്ത്രീകൾ കേറുന്നതിനെ കുറിച്ച് എന്തടാ നിന്റെ അഭിപ്രായം? എന്താണിത്? നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് വന്ന് ശല്യം ചെയ്യാൻ ഇതാ കോമഡി സ്റ്റാർസിലെ ശശാങ്കന്റെ ആദ്യരാത്രി അല്ല, ഈ സുകുമാരന്റെ ആദ്യരാത്രി. അതൊന്നും മനസ്സിലാക്കി. മോളെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഇപ്പൊ ഒരാവേ ഒരു സംശയം തീർക്കാണ്ടതാ. പിന്നെ ഞാനൊന്ന് ശരിയായി കൊടുക്കാം. ഇതാണ് മണിയറ. ആണോ? ആ, ഞാൻ ആദ്യമായിട്ടാ കാണണ യാറ. എന്നെ ടൂറിന് കൊണ്ടുവന്നല്ല, ഇവിടെ തക്കാൻ വന്നതാണ്. അതെനിക്കറിയാം. എന്തൊരുപ്പടി കിട്ടിയാലും അപ്പടി എടുത്തോണം. ഉരുപ്പടി ഉരുപ്പടി സഞ്ചി കയറൂല്ലോ, വലിയ ചാക്ക് വേണം. സ്ത്രീകളെ അവമാനിക്കാൻ പറഞ്ഞടാ. ഇല്ല, അവള് കാണും. അറിയാവോ ഇവക്കടെ വീട്ടില് കല്യാണം ആലോചിച്ചപ്പോ അവക്കടെ അച്ഛൻ പറയാ കൈ നിറച്ച് കാശുമായിട്ട് വന്നാ നിനക്ക് കെട്ടിച്ചേരാന്ന്. അങ്ങനെ ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യാത്ത പണികളില്ല. അവസാനം പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടിട്ടാ ആശാന്റെ കൂടെ ഈ മെനകെട്ട പണിക്ക് ഇറങ്ങി തിരിഞ്ഞു. അറിയാവോ നൈസായിട്ട് അങ്ങ് തേച്ചില്ല അവനാ. നീ അപ്പൊ എനിക്ക് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞത് എത്രയാന്ന് വെച്ചാ കാത്തിരിക്കാ സേജു. അച്ഛനമ്മയൊക്കെ നിർബന്ധിച്ചപ്പോ ഞാൻ വേറെ കെട്ടിയതാ സേജു. എത്ര നാളെ എവിടെയായിരുന്നു? നിങ്ങൾ എന്തിനാ ഒരു സ്ത്രീയുടെ കാല് പിടിച്ച് നാണം കാണാൻ നിക്കണേന്നു? ആര് നാണം കാല് പിടിച്ച്? ആണ്ട സ്വർണ്ണക്കൊലിച്ച് അടിച്ചു പറ്റിയത്. അയ്യേ, ഇതാണ് അവന്റെ കെട്ടിയവൻ. നീ ഭാഗ്യവാനാണ്ടാ, എല്ലാം ഒഴിവാക്കി. ഇനി ഒരുത്തനും ശല്യത്തിന് വരത്തില്ല. ഞാനേ ആ സനലിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അവൻ രാത്രി വിളിച്ച് ചോദിക്കുന്നു ശബരിമലയിൽ സ്ത്രീകൾ കേടുന്നത് ശരിയാണോ തെറ്റാണോന്ന്. എന്റെ അഭിപ്രായം പറയാം. ഈ രാത്രിയിൽ ആരെങ്കിലും അതൊക്കെ ചോദിക്കും. അവര് ഞാൻ കറക്റ്റ് അഭിപ്രായം പറഞ്ഞു കൊടുത്ത് കിടത്തി ഉറക്കിയിട്ടാ വന്നത്. മുതൽ നമ്മൾ പുതിയൊരു ജീവിതം ആരംഭിക്കും. അപ്പൊ നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. കല്യാണത്തിന് മുമ്പ് മോൾക്കാരോടെങ്കിലും പ്രേമം ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാറില്ലായിരുന്നു. പച്ച കള്ളാശാല പറഞ്ഞേ. അവൾ എന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നു. ഞാൻ തലയിറങ്ങി. അറിയാവോ പക്ഷെ അവള് പറഞ്ഞ കറക്റ്റാണ്. എന്നാണ് നിന്നെ ഒരു പുരുഷനായിട്ട് കണ്ടു കാണൂല. നമുക്ക് നാളെ ഒരു സിനിമയ്ക്ക് പോയാലോ? ഈ ചേട്ടൻ എന്താ, എനിക്ക് സിനിമ ഇഷ്ടമില്ല. തിയേറ്റർ കണ്ട അപ്പ ഞാൻ ഓർമ്മ കിടന്നു. എന്നും എന്റെ മൊയ്തി എന്ന് പറഞ്ഞ പടം 4 പ്രാവശ്യം കാണിക്കാൻ കൊണ്ടേതാ. എന്നും എന്റെ മൊയ്തി 1 പ്രാവശ്യം കാണിച്ചാ പോരെ? പിന്നെ 4 പ്രാവശ്യം പോയി. 4 പ്രാവശ്യം പോയെങ്കിലും 1 പ്രാവശ്യം പോലും സിനിമ കണ്ടില്ല. ഞാനൊരേ പിന്നെ ഒന്നും തോന്നരുതേ. ഇല്ല, ഞങ്ങളെ സ്ത്രീകളെ പടാ നമ്മുടെ റോട്ടിൽ വരുന്നുണ്ട്. ഞങ്ങള് സ്ത്രീകളെ മലയ്ക്കുവാണ് എന്നെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അല്ല, നേരത്തെ ചേട്ടന്റെ കൂട്ടുകാരൻ പറഞ്ഞില്ലേ ശബരിമലയ്ക്ക് പോവാന്ന് സനല്, അത് വെച്ചതാ. സനലേ, നിനക്ക് പറ്റിയ സാധനം തന്നെടാ. ഇനിയിപ്പോ ഇതിന് അഭിപ്രായം പറഞ്ഞില്ലേ ഇവള് വിചാരിക്കും എനിക്ക് നിലപാടില്ലാത്ത മനുഷ്യനാ. പറഞ്ഞേക്കാം, ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിന്റെ എന്റെ അഭിപ്രായത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അല്ലേട്ടാ, വേണ്ടേട്ടാ, പോണ്ടേട്ടാ, അത് സ്ത്രീകൾ പോണ്ടല്ലോ, പൊക്കോട്ടെന്നേ, നമുക്ക് വേണ്ട. എന്തിനാ അത് പോണേ? സ്ത്രീകൾ പോയി അയ്യപ്പനെ കണ്ടുപോകുന്നത് എന്ത്? അത് വേണ്ട. പുരുഷന്മാർക്ക് പോകാൻ പിന്നെ സ്ത്രീകൾക്ക് പോയാൽ എന്താ കുഴപ്പം? അല്ല, അതിപ്പോ അങ്ങനെ പോണെന്ന് ചേട്ടൻ എന്താ ഇപ്പൊ നിർബന്ധം? അല്ല, സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞതല്ല, ഇത് ഭരണഘടനാപരമായി തുല്യതയായിട്ടുള്ള ഇതാണ്. അതെന്ത് ഭരണഘടന? ഇത് സുകുമാരന്റെ ബെഡ്റൂം അല്ല. ആത്യന്തികമായി ചർച്ച നടന്നപ്പോ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വന്നവരാ. ഞങ്ങള് ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നു. ഇത് ഏഷ്യാനെറ്റ് ന്യൂസ്. ഞാൻ വിനുവല്ല ചർച്ച നടത്താൻ. അതെ, അവൾ അടുക്കളാളാൻ വന്നപ്പോഴേ ഒരു അലമാരയെ കൊണ്ട് വന്നാണ് നമ്മള്. ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കി അലമാരയെ കൊണ്ട്. എന്റെ അമ്മ 4 വർഷം മുമ്പ് ഇൻസ്റ്റാൾമെന്റ് മേടിച്ച അലമാര നീ ഇപ്പൊ എങ്ങനെയാണ് കൊണ്ടുവന്നു? ഇതുവഴി പോകേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞു ആരാധി. അതെ അതെ, ഞാൻ പറയും. യവനും യവളും തമ്മിൽ പ്രാമത്തിലായിരുന്നു. ചുമ്മാ പറഞ്ഞ എനിക്ക് സ്ത്രീ അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞങ്ങൾ ശരിക്കും കള്ളന്മാരാ. ഇവിടെ പെൺകുട്ടിനെ കുറിച്ച് അപഖ്യാൻ പറഞ്ഞു. അല്ല, ചേട്ടൻ പോലീസിൽ അപ്പിക്കുന്നു പറഞ്ഞപ്പോ ആശാൻ പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി നോണ പറഞ്ഞെന്നുള്ളത്. കള്ളം പറഞ്ഞല്ലേ, കള്ളന്മാര്. അച്ഛനെ വിളിക്കല്ലേ, പോലീസിനെ വിളിക്കണം. അതെ, ഇന്നിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞ് വന്നതല്ലല്ലോ ഞാൻ. ഇന്നിവിടെ കള്ളന്മാര് കയറി പോലീസ് എന്നൊക്കെ പറഞ്ഞ എല്ലാരും പറയാ എന്റെ ദോഷം കൊണ്ടാന്ന് പറയല്ലേ അച്ഛാ. എല്ലാരും എന്നെ കുറ്റപ്പെടുത്തും. വേണ്ട ചേട്ടാ, അവര് വിട്ടേക്ക്. അവള് ആദ്യമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞല്ലേ, ഇത്തണവന്മാരെ വിട്ടേക്കാം. പൊക്കോട്ടെ, നമ്മളെ ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലോ. കൊച്ചു പറഞ്ഞോണ്ട് മാത്രമാണ് ഇങ്ങനെ നല്ലൊരു മനസ്സുള്ള പെൺകുച്ചിയെ കുറിച്ച് ഇവരൊക്കെ ചേർത്ത് പറഞ്ഞു. അറിയാവോ? എനിക്ക് മനസ്സിലായി. സ്വർണ്ണ കൊലുസ് എടുത്തത് ഇനി പഞ്ചായത്തി മോഷണം പറഞ്ഞാണ്ടാ നിന്റെ നട്ടല് ഞാൻ വെള്ളാക്കും. നിനക്ക് പറഞ്ഞൂടായിരുന്നാടാ അവള് നീ തമ്മിൽ പ്രേമം വരുന്നെന്ന്? എന്നിട്ട് എന്തിന് അവക്കിപ്പോ കിട്ടിയ നല്ല ജീവിതത്തോടെ പോകാനോ? ആശാനെ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. അവളിനി വേറെ കല്യാണം കഴിച്ചു പോയാലും അവളോടുള്ള എന്റെ സ്നേഹം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാശാനെ. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? അവരുടെ ആദ്യരാത്രി അല്ലേ, അവരെ ആഘോഷിക്കട്ടെ. ലൈറ്റ് ഓഫ്. നമുക്ക് ഈ ലോകത്തെ ഏറ്റവും സ്നേഹമുള്ള ആളിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം സന്തോഷമാണ് എന്ന് ലക്കി സ്റ്റാർസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇങ്ങനൊരു ആദ്യ രാത്രി ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെ ഇനി ജഡ്ജസിൻ്റെ റിവ്യൂസ് അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. കുറച്ചധികം സസ്പെൻസസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ കരുതി വച്ചിട്ടുണ്ട്. സോ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എനിക്ക് ഒരാളോടാ ദേഷ്യമുള്ളൂ. ആരോട്? അല്ല, അത്രേ ഉള്ളൂ. നായകനോടോ? അച്ഛനോടോ? അല്ല, പിന്നെ ഈ കള്ളന്മാരോടോ? അവരോട് ആരോടും എനിക്ക് ദേഷ്യമില്ല. നായകനോടോ നായികയോടോ? നായികളോ ആരോടും ദേഷ്യമില്ല. പിന്നെ ആരോടാ ദേഷ്യം? ആ ലൈറ്റ് കെടുത്തില്ലേ ഒരുത്തൻ, അവനോടാ എനിക്ക് ദേഷ്യം. രാജശില്പിയാ ഈ മുടി കുറിച്ച് കളയണം. സംഭവം എന്നാന്നറിയോ? എന്തോന്നു? എന്റെ പേര് രായൻ എന്നാണല്ലോ. ഈ രായൻ ശില്പി എന്ന് വിളിച്ച് രായശില്പി ആയി പോയതാണ്. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊയ്കയിൽ എടാടാ ഈ ഷർട്ട് ഒന്ന് ഊരാവോ? മുണ്ട് പറിച്ച് ഇവിടെ കെട്ടിയല്ല തൊക്കൂള്. ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മത്സ്യ കന്യകര അത് ഇയാൾ ഉണ്ടാക്കിയതല്ല, അത് മറ്റേ പ്രശസ്തനായ ശില്പി കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കിയ പ്രതിമ. കാണാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ്? കാനായി കുഞ്ഞിരാമൻ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ് സർ, ഇതിലെ ഫസ്റ്റ് നൈറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭാസി ആദിരാത്രി ആഘോഷിക്കാനല്ല പോയത്, മൗണ്ട് എവറസ്റ്റ് കീഴടക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിയത്. സുഖുവോ സനലാണ്ട്രാ എന്തുണ്ടാ എന്ന് ചോദിച്ച് പരമാവധി ലാഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഓരോ കാര്യവും ഇങ്ങനെ സുധീഷ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അല്പോ പ്രേക്ഷകർക്ക് തോന്നുമായിരിക്കും, ഈ നായിക സൂര്യയുടെ കഥാപാത്രം പറയുന്നുണ്ട് എനിക്കറിയില്ല, എനിക്ക് ആരെന്ന് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ കാമുകനും പറയുന്നുണ്ട്, പഴയ കാമുകനും പറയുന്നുണ്ട് എനിക്കറിയില്ല, കള്ളം പറഞ്ഞാണ്, ഒന്നുമില്ല, ഒരു പിന്നെ തൽക്കാലം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറഞ്ഞാണ്, കൂട്ടുകാരൻ കള്ളം പറഞ്ഞാണെന്ന് പറയുമ്പോൾ അയാളുടെ നന്മ അയാൾ വെളിയിൽ വന്നിട്ട് പറയുന്നുണ്ട്. അവരുടെ ജീവിതം ഞാൻ എന്തിന് തകർക്കണം? അവർ കഷ്ടപ്പെടുന്നത് കാണണോ അതോ ആയുഷ്കാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണോ? അവൾ എന്നെ വിട്ടു പോയെങ്കിലും അവളോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ എന്നും കാണും എന്ന് പറയുന്നത് നന്മയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് കാണുകയാണ്. മാനുഷികമായിട്ടുള്ള മാനവികതയുടെ എല്ലാ വശങ്ങളും കൊണ്ടാണ് ഈ സ്കിറ്റ് നിങ്ങൾ സമ്പൂർണ്ണമാക്കിയിട്ടുള്ളത്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. സൂപ്പർ. ഇന്നസെന്റ് സർ, ഈ ആദ്യ രാത്രി കൊളവാക്കാൻ വേണ്ടി മാത്രം എപ്പോഴും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകും, അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് ആരോടൊന്നും പറയാനില്ല. എന്താ ഒരു ദേഷ്യം? ദേഷ്യമൊന്നുമില്ല. വേറെ അവർ റീമിയോട് ചോദിക്കണേ, ചോദിച്ചോളൂ. എന്താ ചേട്ടൻ എന്താ എത്ര ദേഷ്യം? അല്ല, ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്താ എന്ത് കീഴടക്കാൻ എന്താ പറഞ്ഞേ? എവറസ്റ്റ് കീഴടക്കാൻ വരുന്നു. അത് ഇത് അതെല്ലാം ഓക്കെ. ഞാനിങ്ങനെ കണ്ണും വീഴ്ച ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ദുഃഖം എനിക്കറിയാം. എന്താ മുകളിലിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ദുഃഖം എനിക്കറിയാടോ. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വന്ന് അതിനിടയിൽ ഒന്ന് പതുക്കെ താന്ന പോലെ വന്നപ്പോൾ ഞാൻ പതുക്കെ, അപ്പോൾ ഇദ്ദേഹം എന്നോട് പറയുകയാണ്, ഏയ് കാര്യമുണ്ട് ഇരിക്കി. ഞാൻ കണ്ണും വിളിച്ചിരുന്നു. എനിക്ക് ഒരാളോടാ ദേഷ്യമുള്ളൂ. ആരോട്? അല്ല, അത്രേ ഉള്ളൂ. നായകനോടോ? ആരോട്? അച്ഛനോടോ? അല്ല, പിന്നെ ഈ കള്ളന്മാരോടോ? അവരോട് ആരോടും എനിക്ക് ദേഷ്യമില്ല. നായകനോടോ നായികയോടോ? നായികയോടും ആരോടും ദേഷ്യമില്ല. പിന്നെ ആരോടാ ദേഷ്യം? ആ ലൈറ്റ് കെടുത്തില്ലേ ഒരുത്തൻ, അവനോടാ എനിക്ക് ദേഷ്യം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഗംഭീരമായി നിങ്ങൾ എങ്ങനെ ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് പിടിച്ചിരുത്തിയതെന്നുള്ളതാണ്. കാരണം രണ്ടുപേര് ഇങ്ങനെ അതും ഇതൊക്കെ പറയണോ, പക്ഷെ ആ പറച്ചിലും അതുപോലെ തന്നെ അതിലേക്കുള്ള വരവും അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. വളരെ വളരെ നന്നായി എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു റിമി. അടിപൊളി സ്കിറ്റായിരുന്നു. ഭാസചേട്ടൻ നോക്കുമ്പോഴത്തേക്കും സൂര്യയുടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, അപ്പോൾ പറയാ കൺട്രോള് പോയിട്ടാ എന്നൊക്കെ പറയുന്നത്, അത് പക്ഷെ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ പറഞ്ഞത്, കാരണം സ്നേഹിക്കുന്നവർ എത്ര സ്നേഹിച്ചിരുന്നിട്ടാലും പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഇച്ചിരി ശത്രുക്കളായി മാറും. പക്ഷെ ഇവിടെ ആ ബിൽവിൻ്റെ അങ്ങനെ ആവണം. കാരണം കുറച്ച് നാളെങ്കിലും സ്നേഹിച്ച അവൾക്ക് വേണ്ടി അവൾ നന്നായിട്ട് ജീവിച്ചോട്ടെ എന്നോർത്ത് മാറിക്കൊടുക്കാൻ കാണിച്ച ഒരു നല്ല മനസ്സ്, അതെല്ലാം സ്നേഹിക്കുന്നവരും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ. നിമിഷ, ഇവിടെ ഒന്ന് ഈ ലൈവായിട്ട് ഇവരുടെ ഈ ഒരു ആക്ട് കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയാണെങ്കിൽ ബാസു ചേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. ഇത്ര ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് എൻ്റർടൈനിങ് ആയിരുന്നു. എന്താ പറയുന്ന, ഒരു നിമിഷം പോലും ഇങ്ങനെ ചിരിക്കാതെ ഇരുന്നിട്ടില്ല എല്ലാവരും. സോ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഗംഭീരമാക്കിയ ഈ ഒരു പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്കത് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇന്നസെൻസ് ഓൺ 30 29. സൂപ്പർ. ജ്യോതിഷേട്ടാ 39 out of 40. റിമി ടോമി 29. ടീം ലക്കി സ്റ്റാർസിന്റെ സെലിബ്രേഷൻസ് എന്ന റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 97 on 100. സൂപ്പർ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ അത്ഭുതങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ അത്ഭുതമായിട്ട് കോമഡി സ്റ്റാർസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇനി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇതാ ഒരുക്കി വെച്ചിരിക്കുന്നത്. എങ്ങും പോയേക്കരുത്. ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പഞ്ചായത്തിൽ വഴിവിളക്കില്ലെന്ന് പറഞ്ഞ് 1 2 അല്ലടാ 12 വഴിവിളക്കാ ഞാൻ ഈ പഞ്ചായത്തിൽ നിര നിരാന്നിട്ടത്. നീ 12 വഴിവിളക്ക നീ നിര നിര ഇട്ട് സുശീലയുടെ വീട്ടിൽ നട വരെ കേട്ടാ. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ. എടാടാ ഈ ഷർട്ടൊന്ന് ഊരാവോ? മുണ്ട് പറിച്ച് ഇവിടെ കെട്ടിയല്ലേ തൊക്കുകൂടെ. എടാ ഈ പ്രതിമ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സമൂഹം നടത്തിയിരുന്നെങ്കിൽ എത്ര പേർക്ക് ജീവിതം കിട്ടിയാടാ? സമൂഹം നടത്തിയെങ്കിൽ ഇവിടെ പുതിയ തലമുറ ഉണ്ടാവും, അല്ലാതെ പ്രതിമ ഉണ്ടാവില്ലല്ലോ. സംഗമത്തെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മത്സ്യകന്യകര ശില്പി കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കിയ പ്രതിമ. കാണാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കുഞ്ഞിരാമൻ പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്നുള്ള പേര് എന്റെ അപ്പന്റെ പ്രതിമയ്ക്ക് കിട്ടൂടാ. അത് മാത്രമല്ലടാ, ഏറ്റവും ഉയരത്തിലിരുന്ന് കാഷ്ടിച്ച കാക്ക എന്ന് ഏതോ ഒരു കാക്കയ്ക്കും ഗിന്നസ് റെക്കോർഡ് കിട്ടും. രണ്ടാം സമ്മാനം കരിക്കരെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. നമ്മുടെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരേ ഒരു മാറ്ററാണ്. ഗുജറാത്തില് കഴിഞ്ഞ നാളുകളിൽ 3000 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയെ പറ്റി ഒരു കുറേയധികം ട്രോളുകളും ബാക്കിയുള്ള ഡിസ്കഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും ദ ടോളസ്റ്റ് സ്റ്റാച്യു ആയി മാറിയ ഇതിനെ പറ്റിയുള്ള കുറച്ചധികം കോമിക് എലമെന്റ്സുമായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നിങ്ങളുടെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. குளிர் பொய்கையில் பொன்வெயில் நீராடும் நேரம் பூக்கண்ணுமா நிற்குன்னுமோ தீரத்தே மந்தாரம். அம்மே மூகாம்பியே காக்க கரையணமே காக்க கரையணமே തെറ്റിക്കാൻ പാടാണ് കാത്തരണമേ. അങ്ങനെ ഈ രാജശില്പിയുടെ കിരീടത്തിൽ ഒരു പെൺതൂവൽ കൂടി. നീണ്ട 12 മാസക്കാലമായ പണിക്ക് ശേഷം 1 വർഷത്തെ കാലമായി അങ്ങനെ പറയണ കറക്റ്റ്. ഒരു വർഷത്തെ കാലമായി എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു കാലാവധി ആൾക്കാർക്ക് തോന്നുവോ? 12 മാസം എന്ന് പറഞ്ഞാൽ നീണ്ട കാലാവധിയായിട്ട് തോന്നുവല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ ആശാനാണോ അതോ ശിഷ്യനാണോ? ശിഷ്യൻ. ആ എന്നാ നീ ശിഷ്യനായിട്ട് തന്നെ നിന്നാ മതി കേട്ടോ, എന്നെ ഭരിക്കാൻ പറയണ്ട. ഇല്ല എടാ, ഈ രാജശില്പിയുടെ ശിഷ്യനാകാൻ പറ്റിയ നിന്റെ വലിയ ഭാഗ്യമായിട്ട് കരുതാൻ മതി കേട്ടോ. രാജശില്പിയാ ഈ മുടി മുറിച്ച് കളയണം. നീ വന്നേ. സംഭവം എന്നാന്നറിയോ? എന്തോന്ന്? എന്റെ പേര് രായൻ എന്നാണല്ലോ. ഈ രായൻ ശില്പി എന്ന് വിളിച്ച് രാജശില്പി ആയി പോയതാണ്. പിന്നെ നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എടാ രാജഭരണ കാലം തൊട്ട് ശില്പവിദ്യയിൽ പ്രാവീണ്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വന്ന ആളാണ് ഞാൻ. പിന്നെ നിനക്ക് അറിയാൻ പാടാത്തവരാ നമ്മുടെ ഇതില്ലേ പൊയ്കയിൽ കുളിർപ്പൊയ്ക എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ. ഞാനത് കേട്ടിട്ടുണ്ട് ആശാനെ, അതൊന്ന് പാടിക്കണം ആശാനെ. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ. എടാടാ ഈ ഷർട്ടൊന്ന് ഊരാവോ? മുണ്ട് പറിച്ച് ഇവിടെ കെട്ടിയല്ലേ തൊക്കൂടെ. നമ്മൾ ഉണ്ടാക്കിയതില് ഏറ്റവും സൂപ്പർ പ്രതിമയാണ്. നോക്കിയാണ് ആ നിപ്പ്, നോക്കിയാണ് കയ്യും പൊക്കി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ എന്തൊരു ഒറിജിനാലിറ്റി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കണ്ണ് നോക്കിയാണ് ആശാനെ, എന്തൊരു തിളക്കം. നോക്കിയാണ് പുള്ളിക്കാരൻ നേരിട്ട് വന്ന് നിൽക്കും പോലെ എനിക്ക് ഒരു രോമാഞ്ചം ഉണ്ടായി പോണു. എന്തൊരു ഒറിജിനാലിറ്റി ആശാനെ. ഇത് ആരാണ്? ആർക്കറിയാം? ആർക്കും എനിക്കറിയാം. എടാ ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെല്ലിച്ചന്റെ പ്രതിമയല്ലേ ഇത്? വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു. പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കുന്ന പ്രതിമയല്ലേ ഇത്? പഞ്ചായത്തിന്റെ പട്ടി ഇതാ മെനകെട്ടവന് പഞ്ചായത്തിന്റെ പട്ടിന്ന് 30 ലക്ഷം രൂപ ഈ പ്രതിമയാണ് ഉണ്ടാക്കാനുള്ളത്. ഇവിടെ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്നാ നല്ല കാര്യങ്ങൾ? റോഡ് പണിത്, ആ റോഡ് പണിഞ്ഞുകൂടിയായിരുന്ന ഇത് ഇതാണ് പ്രതിമ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നെ പ്രയോജനം എന്നാന്ന്. ഈ പ്രതിമ ഇവിടെ ഉണ്ടാക്കിയതല്ലേ നമുക്ക് ഇവിടെ പണി കിട്ടിയത്. പൈസ കിട്ടിയില്ല നമുക്ക്. ആശാന് കിട്ടി, എനിക്ക് കിട്ടിയില്ല പൈസ. നിനക്ക് പണി പഠിക്കാൻ പറ്റിയില്ലേ? അയ്യോ പറഞ്ഞ കേട്ടോ, നിങ്ങളാണ് ഇത് ഉണ്ടാക്കിയത്, ഞാനാണ് ഇതിന്റെ മുക്കാൽ ഭാഗം ഉണ്ടാക്കിയത്. ആശാനെ പ്രസിഡന്റ് രണ്ടു ദിവസം കൊണ്ട് കാണാനില്ലല്ലോ പ്രസിഡന്റ്. എടാ അങ്ങേരെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ? ഇല്ല. അവര് അങ്ങേരെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ വലിയ ആരാധകനാ. പുള്ളി അവിടെ എന്ത് ചെയ്താലും അതൊക്കെ ഈ പുള്ളി ഇവിടെ ചെയ്യും. അങ്ങനെയാണ് കറങ്ങാൻ പോയത്. ഹലോ, ആ അതെ, ഇന്ന് 5 മണിക്കാണ് എന്റെ അപ്പൂപ്പന്റെ പ്രതിമയുടെ ഉദ്ഘാടനം. ഓക്കെ ഓക്കെ. ആ പ്രമുഖ വ്യക്തികൾ എല്ലാരും വരും. ഇവിടെ ജനങ്ങളുടെ ഒഴുക്കല്ലേ? അതെ അതെ അതെ. വിശിഷ്ട വ്യക്തി എന്ന് പറയുമ്പോ നമ്മളെ പ്രധാനമന്ത്രി എന്നെ വിളിച്ചിരുന്നു ഉഗാണ്ടേന്ന്. ഞാൻ വരണോ ഉദ്ഘാടനം ചെയ്യാം? ഞാൻ പറഞ്ഞു വേണ്ട സാറേ, ഉഗാണ്ടേന്ന് വരുമ്പോഴൊക്കെ ലേറ്റായി പോകും, സാറിന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞു. ആ ഞാൻ സാറിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവിടെ ജോലിയും കൂലി ഇല്ലാത്ത ആരെങ്കിലും പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പൊ സാർ പറഞ്ഞു അവർ മന്ത്രിയെ പറഞ്ഞു വിടാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ശരി ഓക്കെ പറഞ്ഞ കേട്ടോ, അവിടെ ജനത്തിന്റെ ഒഴുക്കായിരിക്കും. ഓക്കെ താങ്ക് യു, 5 മണി കേട്ടോ. ഓക്കെ അപ്പൂപ്പാ, എന്റെ മുത്തശ്ശ എന്റെ ജീവിത അഭിലാഷമായിരുന്നു. ഈ പഞ്ചായത്തിലെ അല്ല താലൂക്കിലെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിമ ഉണ്ടാക്കണം. അതെനിക്ക് സഫലീകരിച്ചു എന്റെ മുത്തശ്ശ. അപ്പൂപ്പ ഓ അപ്പൂപ്പ ഞാന് നമ്മള് ഹാരം വേണ്ട, നല്ല ഭാരം ഉണ്ടല്ലോ. അതല്ല ഹാരം നമ്മള് ഉദ്ഘാടനത്തിന്, അതിന് ഞാൻ ഡൽഹി വരെ ഒന്ന് പോയത്. ഡൽഹി ചെന്നപ്പോ എനിക്ക് അവിടുത്തെ ഹാരങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പഞ്ചാബിൽ ഇപ്പൊ അവിടെ ഭയങ്കര വെയിലും കാര്യങ്ങളും അപ്പോ എല്ലാം പൊഴിഞ്ഞ് അങ്ങനെ നിൽക്കുക. പിന്നെ രാജസ്ഥാനിൽ പോയി, ഗൂഗിളിൽ നോക്കിയിട്ട് രാജസ്ഥാനിൽ പോയി. നമ്മള് മൊബൈലിൽ കാണുമ്പോൾ അല്ലടേ, രാജസ്ഥാനിലെ പൂവെല്ലാം വൃത്തിയിട്ട പൂവാ, അതിനേക്കാൾ നമ്മുടെ നാട്ടിലെ പൂവല്ലേ നല്ലത്. അങ്ങനെ ഞാൻ നേരെ കേരളത്തിലോട്ട് വന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ ദുബായിൽ വെച്ച് കണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ഞാൻ കണ്ട്. അങ്ങനെ കാണാൻ പറ്റോ? ഫേസ്ബുക്കിലോട്ട് നാട്ടുകാർ മുഴുവൻ കാണുകയല്ലേ? ഫേസ്ബുക്കിലോട്ട് എല്ലാവരും കാണും. ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തത്. ഞാൻ കരുതി ഞാൻ മാത്രമേ കാണുള്ളൂ, എല്ലാവരും കാണും. സംഭവം ഞാൻ ദുബായിൽ പോയത് നമുക്ക് നാടൻ മുറിക്കാൻ വേണ്ടി ഒരു കത്രിക വാങ്ങണമല്ലോ. ഓ നാടൻ മുറിക്കാൻ കത്രിക, അത് ദുബായിൽ കിട്ടുമെന്ന് ഞാൻ ഗൂഗിളിൽ നോക്കി. അങ്ങനെ നാടൻ മറ്റേ കത്രിക വാങ്ങാൻ വേണ്ടി ദുബായിൽ ചെന്ന്, അവിടെ ചെന്നപ്പോ കത്രിക കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല. അങ്ങനെ ഞാൻ ദുബായ് ടു മുംബൈ, മുംബൈ ടു തിരുവനന്തപുരം ഇറങ്ങി. തിരുവനന്തപുരത്ത് വന്നപ്പോ നമ്മളെ പേട്ടയിലുണ്ടല്ലോ, പേട്ട ജംഗ്ഷനിലെ രവിയുടെ തയ്യക്കടമുണ്ട്. ഞാൻ കാറിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ രവി ഇങ്ങനെ തുണി വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ കത്രിക ഞാൻ ദുബായിൽ വരെ പോയത്. ഞാൻ ഉടനെ കത്രിക പിടിച്ച് വാച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടുപോകും. നമ്മുടെ പഞ്ചായത്തിന്റെ വൈകിട്ട് അവിടെ നാട്ടുകാർക്ക് എന്തെങ്കിലും സഹായം കിട്ടണമല്ലോ, അവര് വാടകയും കിട്ടും കത്രികയുടെ. അല്ല എന്റെ അപ്പൂപ്പന്റെ ഒരു സൈഡ് തേഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ തേച്ചാ? ഞാൻ തേച്ചതല്ല. പിന്നെ ഒരു 5 ചാക്ക് സിമെന്റും കുറച്ച് മണലും കൂടെ ഉണ്ടെങ്കിൽ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ. 5 ചാക്ക് സിമെന്റ് വേണോ? വേണ്ട വേണ്ട വേണ്ട, എന്റെ അപ്പൂപ്പൻ പൈസ നേരത്തെ ചെറുതായിട്ടൊന്ന് ഊനിപ്പോയി. ആൾക്കാർ അങ്ങനെ അങ്ങ് വിചാരിച്ചു. ഇതിന്ന് എന്തെങ്കിലും എടുത്താലേ രമണിക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ രമണിയുടെ വീടിന്റെ കിട്ടുന്ന പണ്ടോ അവിടെ നിന്ന് എന്റെ വേറെ മഞ്ചൂരി വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് വീടുകൾ വേണ്ട നമുക്ക്. ഇത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇത് വെക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ വീട് വെച്ചത്. 5 ലക്ഷം രൂപ പഞ്ചായത്തിന് ചിലവായി. 35 ലക്ഷം രൂപ പഞ്ചായത്തിന് കിട്ടിയില്ല, 5 ലക്ഷം നിങ്ങൾക്ക് വീട് വെച്ചു. വെറും 30 ലക്ഷം രൂപ കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വെക്കുന്നത്. അത് മനസ്സിലായി. പിന്നെ അതെ, ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശില്പിനല്ലേ ആൾക്കാർ കുറ്റം പറയുള്ളൂ. ഈ ഇങ്ങനെ സൈഡ് വളഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശില്പിയെ കുറിച്ച് ഒന്നും പറയില്ല, പേടിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഈ ശില്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ വേറെ ശില്പിയല്ല. ഈ ശില്പി ഉണ്ടാക്കിയ പല ശില്പങ്ങളും ഇന്ന് ഫേമസ് ആണ്. സംഗമത്തെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മത്സ്യകന്യകര ശില്പി കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കി. കാണാത്ത ആൾക്കാരൊക്കെ കാനായി കുഞ്ഞിരാമൻ മാത്രമല്ല അമേരിക്കയിൽ വരെ പ്രതിമ ഉണ്ടാക്കിയില്ലേ? മറ്റേ ഇങ്ങനെ 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 കൈയൊക്കെ പൊക്കി പിടിച്ചിട്ട് മുള്ളൊക്കെയുള്ള ഒരു വലിയ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അങ്ങനെയൊക്കെ പറയാൻ. എന്റെ പൊന്ന് പ്രസിഡന്റ്, അത് 143 വർഷത്തോളം പഴക്കമുള്ളതാണ്. അതെങ്ങനെ ഇയാൾ ഉണ്ടാകും? 143 വർഷം അത് ഇയാൾ എങ്ങനെ ഉണ്ടാകും? അതിന്റെ ബ്രാഞ്ച് കേരളത്തിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു കഥയും കൂടെ പറയും. എന്റെ അപ്പൂപ്പന്റെ പ്രതിമ അവിടെ കൊണ്ട് വെക്കണമെന്നാണ്. നല്ല തള്ളല്ലേ തള്ളൽ. അപ്പൊ 5 മണിക്കല്ലേ ഉദ്ഘാടനം? അറ്റകുറ്റപ്പണിയോട് കഴിഞ്ഞ അയ്യോ അറ്റത്തൊരു കുറ്റവും വരുത്, എന്നെ പേരദോഷം വരുന്നത്. ഇച്ചിരി മിനുക്ക് പണികളെ ഉള്ളൂന്ന് പറഞ്ഞു. ഓ അത്രേ ഉള്ളൂ. അയ്യോ മിനുക്കൊന്നും വരത്തേക്കല്ലേ, അതല്ല കുറച്ച് പണിയോട് ബാക്കി ഉള്ളൂന്നാ പറഞ്ഞത്. അല്ല എന്റെ അപ്പൂപ്പന്റെ പേര് കുത്തിയില്ലല്ലോ നിങ്ങള്. അപ്പൂപ്പന്റെ പേര് അപ്പൂപ്പന്റെ പേര് കുത്താത്തത്. അപ്പൂപ്പന്റെ പേരെന്നാ? അപ്പൂപ്പന്റെ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്ക് അതൊക്കെ പഠിക്കണം. അപ്പൂപ്പന്റെ പേര് പറഞ്ഞോടാ. ത്രിതംഗം മാർക്കണ്ടായ കുറുപ്പ്. ഇത് പണിയാൻ 12 മാസം എടുത്തു. ഈ പേര് കൊത്തണമെങ്കിൽ ഒരു 3 വർഷമെങ്കിലും എടുക്കും. അതുപോലെ നല്ല ചെലവും വരും. എന്റെ അപ്പൂപ്പനാണെന്ന് ആൾക്കാർ അറിയണ്ടേ? അല്ല അതിന് വഴിയുണ്ട്, അതിന് വഴി നമ്മൾ കണ്ടെത്തിയില്ലോ. അപ്പൂപ്പനാണെന്ന് ആൾക്കാർക്ക് അറിയണം, അത്രയല്ലേ ഉള്ളൂ. അതാണ്ട് ഇതെടുത്ത് ഇങ്ങനെ കെട്ടിട്ട് മുകളിൽ വെച്ചേക്കും. അപ്പൂപ്പൻ ആര് കണ്ടാലും പറയാം അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്ന് പറഞ്ഞ ആൾക്കാർ എന്റെ അപ്പൂപ്പനാണെന്ന് ആൾക്കാർ എങ്ങനെ അറിയാം? പ്രസിഡന്റ് അത് കുഴപ്പമില്ല. പ്രസിഡന്റ് വലിയ വലിയ ആൾക്കാരെ കണ്ടിട്ട് ചാച്ചാ നെഹ്റു, ചാച്ചാ നെഹ്റു എന്നാ വിളിക്കുന്നത്, ചാച്ചാജി. അതുപോലെ പ്രസിഡന്റ് അപ്പൂപ്പൻ, അപ്പൂപ്പൻ ലോകറിയും ഫേമസ് ആണ്. അത് നല്ലത്. പ്രസിഡന്റ്, ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പ്രതിമയുടെ ആവശ്യമുണ്ടോ? ഇവിടെ എത്രയോ പട്ടിണി പാവങ്ങളുണ്ട്, അവർക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്തൂടെ? നീ എന്തോ കഴിച്ച്? 5 പൊറോട്ട ഒരു മുട്ടക്കറി. നിനക്ക് പട്ടിണിയുണ്ടോ? ഇല്ല, കുറയ്ക്കാതെ മാറു പട്ടി. എടാ ഈ നാട്ടിൽ എന്റെ ആവശ്യമുണ്ടോ? ഇവിടെ എത്രയോ ആൾക്കാർ പട്ടിണി കിടക്കുന്നതാ, ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കത്തെന്താ ഈ പ്രതിമ ഉണ്ടാക്കി വെക്കാതെ? ഈ ഡയലോഗ് എല്ലായ്പ്പോഴും നിന്റെ കയ്യിൽ ഇരിക്കില്ല. ഈ വർഷം നിന്നെ ജനങ്ങൾ തൂത്തെറിയും, അടുത്ത പ്രാവശ്യം ഞാൻ ഭരണത്തിൽ വരും. ആദ്യം ചെയ്യുന്നത് ഈ ചൊറി പിടിച്ച് ചാത്ത കിളവന്റെ പ്രതിമ എടുത്ത് വല്ല കടലാകാരിലുണ്ട് വലിക്കും. പറയടാ വലിക്കും. എന്റെ പൊറോട്ട മുട്ട മേടിച്ചത് ഞാൻ വലിക്കും. എടാ ഇവിടെ മഴ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഭൂമിക്കുലുക്കം വന്നാലും എന്റെ അപ്പൂപ്പന്റെ പ്രതിമ ചലിക്കത്തില്ലടാ. അല്ലേ മേസ്ത്രി? ആരും ഉറപ്പില്ല. നിങ്ങൾ ഉറപ്പില്ല? എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നൊരു ഗുണമുണ്ട്, ഇതിന്റെ അകത്ത് കിടക്കണ കഴയില്ലേ, അത് ചെതെടുത്ത പോകാത്തതുകൊണ്ടും കാലം അത് അവിടെ നിൽക്കും. അകത്ത് പൊള്ളയാണ്. പിന്നെ നിങ്ങൾ സിമെന്റും കമ്പി മേടിച്ചു തന്നിട്ടുണ്ടോ? എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. ഞാനൊരു കാര്യം പറയാം, പഞ്ചായത്തിൽ നിന്ന് എടുത്ത പൈസ ആണ് കട തെറ്റാതെ തിരിച്ച് പഞ്ചായത്തിൽ എത്തിക്കോണം. പഞ്ചായത്തിലെ പൈസ ഞാൻ കൊണ്ടുവരും, കൊണ്ടുവന്നാൽ കടമായിട്ട് അങ്ങ് മാറ്റിയാൽ മതി കേട്ടാ. കിട്ടിയാൽ മതി പൈസ. ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെ ഈ സാധനം വരുമ്പോൾ, എന്റെ അപ്പൂപ്പന്റെ പ്രതിമ വരുമ്പോൾ ഇവിടെ വൻ തിരക്കായിരിക്കും, ജനത്തിന്റെ ഒഴുക്കായിരിക്കും. രാജ്യം പറയൂടാ. അയ്യോ എന്ത് തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലെ ശാന്തെങ്കിലും വന്ന് എത്തി നോക്കിയാൽ മതിയായിരുന്നല്ലോ. ഇവിടെ കടകൾ വരും, എല്ലാ കടകളും വരും, ഒരുപാട് കച്ചവടങ്ങളുണ്ടാവും, ഒരുപാട് പൈസകളുണ്ടാവും. മനസ്സിലായല്ലോ? അതിന്റെ ഒരു വിഹിതം ഞാൻ എടുക്കും, ബാക്കി വിഹിതം അതെന്റെ അനിയനും എന്റെ ചേട്ടനും കൊടുക്കും. പഞ്ചായത്ത് എടുത്ത പൈസ അത് കടായിട്ട് നിന്നാ മതി. അല്ലാതെ ഞാൻ തരും വിഷയത്തിന് ബഹളം ഉണ്ടാക്കണം. എന്തിനാ ഒരു പേന പോരെ? അതിന് എഴുതി തല്ലേ പോരെ? ഞാൻ നിങ്ങൾക്ക് ബാലൻസ് എണ്ണായിരം തരാണ്ട് വൈകുന്നേരം ഒരു പേനായിട്ട് പറഞ്ഞേ. അതിന് എഴുതി തള്ളേ ഐഡി പറഞ്ഞു കൊടുത്ത് കുഴപ്പമില്ല. മനുഷ്യനായാൽ അല്പമെങ്കിലും സമൂഹത്തോടൊരു ബാധ്യത വേണോടാ. എടാ ഈ പ്രതിമ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സമൂഹവിവാഹം നടത്തിയിരുന്നെങ്കിൽ എത്ര പേർക്ക് ജീവിതം കിട്ടിയാടാ? സമൂഹവിവാഹം നടത്തിയെങ്കിൽ ഇവിടെ പുതിയ തലമുറ ഉണ്ടാവും, അല്ലാതെ പ്രതിമ ഉണ്ടാവില്ലല്ലോ കേട്ടാ, ഇവിടെ പ്രതിമ ഉണ്ടാവില്ലല്ലോ. ഈ പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്നുള്ള പേര് എന്റെ അപ്പൂപ്പന്റെ പ്രതിമയ്ക്ക് കിട്ടൂടാ. അത് മാത്രമല്ലടാ, ഏറ്റവും ഉയരത്തിലിരുന്ന് കാഷ്ടിച്ച കാക്ക എന്ന് ഏതോ ഒരു കാക്കയ്ക്കും ഗിന്നസ് റെക്കോർഡ് കിട്ടും. അപ്പൂപ്പന്റെ ഇതൊക്കെ വളരെ മോശമാണ്, വളരെ മോശമാണ് കേട്ടാ. ഇവ ഈ പഞ്ചായത്തിലുള്ള സമയത്ത്, പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന സമയത്ത് ഈ പഞ്ചായത്തിന് വേണ്ടി എന്ത് ചെയ്ത് ചോദിച്ചോക്കാം? എടാ എന്ത് ചെയ്തടാ നീ? എന്ത് ചെയ്ത് നീ ഈ പഞ്ചായത്തിന് വേണ്ടി എന്ത് ചെയ്തു? എന്റെ ചോറ് മേടിച്ചിട്ട് എന്തോടെ തിളയ്ക്കുന്നതാടാ. എന്ത് ചെയ്തു നീ പഞ്ചായത്തിന് വേണ്ടി? എന്ത് ചെയ്ത? എടാ ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ വന്ന് കണ്ടു, ഈ പഞ്ചായത്തിൽ വഴിവിളക്കില്ലെന്ന് പറഞ്ഞ്. 1 2 അല്ലടാ 12 വഴിവിളക്കാ ഞാൻ ഈ പഞ്ചായത്തിൽ നിര നിരാന്നിട്ടത്. നീ 12 വഴിവിളക്ക നീ നിര നിര ഇട്ട് സുശീലയുടെ വീട്ടിന്റെ നട വരെ കേട്ടാ, വീട്ടിന്റെ നട വരെ. അത് പിന്നെ രാത്രി ആൾ സഞ്ചാരമുള്ളടത്തല്ലേ വഴിവിളക്ക് ഇടാൻ പറ്റൂ. ആ ജംഗ്ഷനിൽ കൊണ്ടിട്ട് അവിടെ ഏത് പട്ടിയിരിക്കുന്നു പാതിരാത്രിയിൽ? ഈ പ്രതിമയുടെ നെഞ്ചിന്റെ പാത്രം വലിയ തൊള കേട്ടാ. എങ്ങനെയെങ്കിലും ആ ഹോൾ അടക്കണം, അല്ലെങ്കിൽ എന്റെ അപ്പൂപ്പന്റെ സ്വഭാവം ആൾക്കാർ അറിയും. ഇത് അടക്കണേ ഇനി 6 ചാക്ക് സിമെന്റോടെ വേണമെന്ന്. നേരത്തെ 3 ചാക്കല്ലേ പറഞ്ഞത്? അതിപ്പോ അങ്ങനെ പുഴകത്തുമ്പോഴില്ലേ വാഴ വെട്ടാൻ പറ്റൂ. ആണോ? പിന്നെ പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പ്രതിമയുടെ ഏറ്റവും മുകളിലുണ്ടല്ലേ ആ കയ്യിലെ ഭാഗത്ത്, അവിടെ കയറി നിന്ന് നോക്കണം, ഈ പഞ്ചായത്ത് മൊത്തം കാണാം. ണ പറയില്ലടാ, തലയെ കിട്ടിയേക്കണ തോർത്ത് ഇത്ര ഭാഗം കാണാൻ പറ്റുള്ളൂ. അത് പൊക്കമില്ലാത്തോണ്ട് ഞാൻ മെനങ്ങാന്ന് കയറി ഫുള്ള് കണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, പഞ്ചായത്തിലെ എല്ലാ കുളിമുറിക്കും അടപ്പിടണം. ഞാനൊരു കാര്യം പറയാം. ഒരു മനുഷ്യനായ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. എടാ, ഈ പ്രതിമയുടെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഒരു പാവപ്പെട്ടവന് പുതിയ വീടിന്റെ ചാവി കൊടുക്കാൻ നീ പറഞ്ഞിരുന്നോ? ഞാൻ ഒരൊറ്റ തണ്ടയ്ക്ക് പറഞ്ഞവനാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിച്ചിരിക്കും. എടാ, പുതിയ വീടിന്റെ ചാവി എടാ താക്കോലിട് കൊടു. എവിടെ വിളിച്ചോ? ചാവി മേടിച്ചോ? ഇദ്ദേഹത്തിനാണ് ചാവി കൊടുക്കാൻ. നില കണ്ടപ്പോ മുണ്ടലൊന്നുമില്ല, താക്കോല് വാങ്ങാൻ വന്നപ്പോ ഭയങ്കര മുണ്ടല്. എന്നാ പിടി കൊടുത്തല്ലോ. വീട് എവിടെ? വീട് ഇനി ഈ പഞ്ചായത്തില് സാങ്ഷൻ കൊടുക്കണം, അവരെഴുതി തരണം, നമുക്ക് പൈസ വാങ്ങണം, ചടങ്ങുകളുണ്ട്. ചാവിട്ട് എവിടെ തുറക്കും? തുറക്കാനുള്ള കഥവാ. ഒരു വലിയ മരം കണ്ടെത്ത്, നമുക്ക് മുറിച്ച് ഒരു കഥവൊക്കെ ഉണ്ടാക്കാം. താക്കോലിന്റെ കഥയില്ലേ വീട്ടിൽ കയറാനുള്ളതാണ് കേട്ടാ. അതുവരെ പുള്ളി എവിടെ കിടക്കും? ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ച വേണമെങ്കിൽ നമ്മളെ പ്രതിമയിൽ അരി കിടക്കാം. അതെ, ഒരാഴ്ച കിടക്കാം. ആ, അപ്പൊ അത് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞ് വീഴുമല്ലോ. പിന്നെ മൂടേണ്ട കാര്യമില്ലോ, അടക്കന്റെ പൈസ ലാഭമല്ലേ. ഇത് അഴിമതിയാണ്. പുള്ളി ഇവിടെ ഭീകരമായ അഴിമതി നടത്തുന്നു. എന്ത് വിചാരിച്ചാണ് പറയുന്നത്? എന്താണ് നമ്മുടെ പ്രസിഡന്റ് കല്യാണം പോലും കഴിക്കാതെ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി മാത്രം സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. പുള്ളി കല്യാണം കഴിക്കണമായിരുന്നു. അതെന്താ? അങ്ങനെയാണെങ്കിൽ കുടുംബം മാത്രമല്ലേ കുട്ടിച്ചോറാവും, ഇതുപോലെ പഞ്ചായത്ത് കുട്ടിച്ചോറാവത്തില്ലായിരുന്നല്ലോ അല്ലേ? അന്തസ് വേണോടാ, അന്തസ് വേണം, അഭിമാനം വേണം. എടാ, നമ്മൾ ജനങ്ങൾ നമ്മളെ കാണുന്നുണ്ട് എന്ന് നമുക്കൊരു അന്തസ് വേണം. നമ്മൾ ആ അന്തസ്സിൽ നമ്മളിങ്ങനെ നെളിഞ്ഞു നിൽക്കും. അതാണ് നമുക്ക് വേണ്ടത്. ശില്പി വന്നേ. ഒരു 10-60 വർഷം കഴിയുമ്പോ എന്റെ ഒരു ശില്പം ഇതുപോലെ പറ്റൂലേ? പറ്റൂലോ, അതിന് വലിയ മുടക്കൊന്നുമില്ലല്ലോ. ഒരുപാട് പൈസ ഇല്ല. ഉടുമുണ്ട് കൊത്തേണ്ട കാര്യമില്ലല്ലോ. അത് കൊത്താത്തുണ്ട്. ഉടുമുണ്ട് അടുത്ത് ഉടുക്കപ്പെടുത്തുന്നുണ്ട്. മന്ത്രിയൊക്കെ പുഴയുടെ അക്കരെ നിൽക്കുന്നുള്ളൂ. പാലം വേണ്ട ഇങ്ങോട്ട് വരാൻ, വള്ളത്തിൽ വരാൻ പറ. വള്ളത്തിൽ വരാൻ, പുഴ നിറച്ച് വെള്ളമല്ലേ, വള്ളക്കാരൻ വീട്ടിൽ പോയി. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു പ്രതിജ്ഞ ചെയ്യാൻ പോയത്, അടുത്ത പഞ്ചായത്തിൽ കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഞാനൊരു പാലം പണിയാൻ പോവുകയാണ്. എടാ, ഇപ്പൊ നിനക്ക് മനസ്സിലായടാ. എടാ, ആദ്യം നാടിന് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇതുപോലുള്ള പ്രതിമകളൊക്കെ നാടിന് വേണ്ടി ഉണ്ടാക്കി വെക്കാനായിട്ടെന്ന്. പ്രസിഡന്റ്, ഈ പ്രതിമേനെ എന്ത് ചെയ്യണം? പാലം വരുന്നവരെ ഒരു ടാർപ്പാളം വാടകയ്ക്കെടുത്തങ്ങ് മൂടിക്കോ. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2ന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജതിഷേടാ, നമ്മുടെ മലയാളത്തിലെ യുവനിരയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ആക്ടറാണ് നമ്മുടെ നിമിഷ. നിമിഷയുടെ ഒരു ആക്ടിങ് എബിലിറ്റീസൊക്കെ നമ്മൾ മലയാളികൾ ഇതിനോടകം തന്നെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. റിമി, ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, മേക്കപ്പ് ഒന്നും ഇല്ല നിമിഷ. അതാണല്ലോ, മേക്കപ്പ് ഇടത്തില്ല നിമിഷ. പറയുന്ന ഞാൻ എന്താണോ അതായിട്ട് പ്രേക്ഷകരെന്നെ അംഗീകരിച്ചാൽ മതി എന്നാണ്. നമ്മൾ എന്തുകൊണ്ട് ഇടുന്നു? നമ്മളെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് മേക്കപ്പ് ഇടണം, അതുകൊണ്ട് നമ്മൾ ഇടുന്നു. ആ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ തന്നെ കോമഡി സ്റ്റാർ സീസൺ 2ന്റെ ഇന്നത്തെ എപ്പിസോഡും നമ്മളിവിടെ ഇതാ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞ് ചിരിക്കാനായിട്ടുള്ള നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. അന്തിക്കടപ്പുറത്തൊരു ഓലക്കുട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തിരകളല്ല. സാറേ, സാറിന്റെ മുഖത്തൊരു ഭാഗ്യം തെളിഞ്ഞപ്പോണ്ട്. സാർ ഒരു 30 രൂപ എടുത്തിട്ട് ടിക്കറ്റ് എടുത്താ സാർ നാളെ രാജാവാണ്, രാജാവ്. ഞാനൊരു 300 രൂപ നീ ചക്രവർത്തി ആക്കി തരുമോ? ആക്കിയതാണല്ലേ. നിങ്ങള് ഇനി കുടിക്കോ? നിങ്ങള് ഇനി കൂട്ടുകാരോട് കൂടോ? ആഘോഷിക്കോ? ഇല്ല. എനിക്ക് എം ഡി ആയാലും കണ്ടെടുത്ത് എന്തിനാ ലുക്ക്? അതുകൊണ്ട് ഈ ഉഷയെ കൊണ്ട് സുലോചനയെ കൊണ്ട് കുത്തി പൊക്കരുത്. സുലോചനയെ പൊക്കരുത്. മെഡിക്കൽ കോളേജിൽ പോകാൻ ഏത് ബസ്സിൽ കയറണം? ഏത് ബസ്സിലും കയറണതോ? അവ ഓട്ടിക്കണം. ഏത് ബസ്സിൽ കയറിയാലും കറക്റ്റാ മെഡിക്കൽ കോളേജിൽ തപ്പി കയറിക്കോളൂ. ടാ, ഓടാ അച്ഛാ.